എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത പാഠത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ത്വം എന്നതിന് താങ്കൾ, നീ എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ ഒരു കൊച്ചുകുട്ടിയോടായാലും വലിയവരോടായാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പൊതുവെ ത്വം എന്നല്ല ചോദിക്കാറ്, ഭവാൻ, താങ്കൾ എന്ന് ബഹുമാനത്തോടെ ചോദിക്കും. ഇവിടെ ഭവാൻ എന്ന വാക്കിന് സ്ത്രീലിംഗവും ഉണ്ട്, ഭവതി. എന്നാൽ ത്വം എന്ന വാക്കിന് അങ്ങനെ സ്ത്രീലിംഗ പുല്ലിംഗ ഭേദം ഇല്ല. പക്ഷേ ഭവാൻ, ഭവതി ഇങ്ങനെ രണ്ട് ഉണ്ട്. ഇപ്പോൾ ഭവാൻ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യവും പുല്ലിംഗമായിരിക്കണം. അതുകൊണ്ട് ഭവാൻ കഹ, താങ്കൾ ആരാണ്, ഹു ആർ യു. ഇനി ഭവതി എന്ന് സ്ത്രീലിംഗമായതുകൊണ്ട് ചോദ്യവും അതേപോലെ സ്ത്രീലിംഗമായിരിക്കണം. ഭവതി കാ, താങ്കൾ ആരാണ്. അർത്ഥമൊക്കെ ഒന്ന് തന്നെ, ആ വാക്കുകളുടെ അർത്ഥവും ഒന്ന് തന്നെ. കഹ കാ, വ്യത്യാസം ഇത്രയേ ഉള്ളൂ. കഹ പുല്ലിംഗം, കാ സ്ത്രീലിംഗം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സംസ്കൃത ഭാഷയിൽ ശ്രദ്ധിക്കണം. സത്യത്തിൽ ഇത് പുതിയതായി പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മലയാള ഭാഷയിലും നമ്മൾ ഇതുപോലെ അവൻ, അവൾ ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷെ അത് ആ പരിചയം കൊണ്ട് നമുക്കതൊരു പുതിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇവിടെ സംസ്കൃതത്തിൽ നമ്മളൊരു പുതിയ ഭാഷയായി പഠിക്കുമ്പോൾ നമുക്കങ്ങനെ ഇതൊരു ആദ്യമൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. എന്നാൽ കാലക്രമേണ നമ്മൾ കേട്ട് കണ്ട് പരിചയിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതാണ്. ഇനി ഇത് വെച്ചുള്ള ചോദ്യങ്ങളും അതിന് വരുന്ന ഉത്തരങ്ങളും. നേരത്തെ പുല്ലിംഗം പുരുഷന്മാരോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ പറയുന്ന ഉത്തരവും അതേപോലെ പുല്ലിംഗത്തിലായിരിക്കണം. ഇനി സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരവും സ്ത്രീലിംഗമായിരിക്കണം. അപ്പൊ ഇവിടെ ഭവാൻ കഹ, താങ്കൾ ആരാണ്. ഈ ചോദ്യത്തിന് പേരും പറയാം, എന്നാൽ കൂടുതലും ഇവിടെ നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്നാണ് ഇവിടെ ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഭവാൻ കഹ, അഹം ഛാത്രഹ, സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇതേ ചോദ്യം ഇതേ ഒരു ആളോട് ചോദിക്കുന്നു, ഭവതി കാ. അപ്പൊ അവിടെ ഉത്തരം അഹം ഛാത്ര, അതാണ് സ്ത്രീലിംഗം. ഛാത്രഹ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ഛാത്ര, വിദ്യാർത്ഥിനി. ഭവാൻ കഹ, അഹം അധ്യാപക, ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഭവതി കാ, അഹം അധ്യാപിക. ഭവാൻ കഹ, അഹം വൈദ്യ, ഡോക്ടർ. ഭവതി കാ, അഹം വൈദ്യ. ഭവാൻ കഹ, അഹം അഭിയന്ത, എഞ്ചിനീയർ. ഇവിടെ ഛാത്രഹ, അധ്യാപക, വൈദ്യഹ ഇതൊക്കെ വിസർഗം വരുന്ന പുല്ലിംഗമാണ്. എന്നാൽ അഭിയന്ത എന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്ത്രീലിംഗമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ വിസർഗമില്ലാത്ത പുല്ലിംഗ ശബ്ദങ്ങളും ഉണ്ട് എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെയൊരു വാക്കാണ് അഭിയന്ത, എഞ്ചിനീയർ. ഭവതി കാ, അഹം അഭിയന്ത്രി. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അഹം എന്ന വാക്ക് രണ്ടിടത്ത് രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നു. ഒന്ന് അനുസ്വാരം കൊടുത്തു, മറ്റൊന്ന് മ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കാരണം ഏത് വാക്കിന് മുന്നിലാണോ വരുന്നത്, അതായത് ഒരു വ്യഞ്ജനാക്ഷരത്തിന് മുമ്പിലാണെങ്കിൽ അഹം, അഹം എന്ന് മാത്രമല്ല ഏത് അനുസ്വാരവും അത് അനുസ്വാരമായിട്ട് തന്നെ എഴുതും, അതായത് ഒരു കുത്ത്, ഒരു ഡോട്ട്. എന്നാൽ നമ്മൾ
സ്വരാക്ഷരങ്ങളുടെ മുൻപിൽ, സ്വരാക്ഷരത്തിന് മുൻപിലാണ് ഈ അനുസ്വാരം വരുന്നതെങ്കിൽ മ എന്നാണ് എഴുതേണ്ടത്. ഇതേപോലെ തന്നെ ഒരു വാക്കിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ആ വാക്ക് മാത്രമായിട്ടോ പറയുമ്പോഴും ഈ മ എന്നാണ് എഴുതേണ്ടത്. അവിടെ അനുസ്വാരം ഡോട്ട്, അവിടെ കുത്തായിട്ടല്ല എഴുതേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഈ ഒരു സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ വെച്ചിട്ട് ഏതൊക്കെ തരത്തിലുള്ള ജോലികളെ കുറിച്ചാണോ അറിയേണ്ടത് ആ ജോലിയെക്കുറിച്ച് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ സംസ്കൃതം വാക്ക് കിട്ടും. എന്നിട്ട് ഇത് ചോദിച്ച് പരിശീലിക്കുക. ഭവാൻ കഹ, ഭവതി കാ, അതിലും എഴുതിയിട്ടുണ്ട് ഫെമിനൈൻ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നൊക്കെ ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. അത് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ഭേദം പെട്ടെന്ന് അങ്ങോട്ട് ഉറച്ചു കിട്ടും. ഇനി ഭവതഃ, യുവേഴ്സ്, താങ്കളുടെ, അത് പുല്ലിംഗം. ഭവത്യാഹ, അത് സ്ത്രീലിംഗം, ഫെമിനൈൻ. അപ്പൊ ഇവിടെ രണ്ടു പേർ തമ്മിൽ ചോദിക്കുമ്പോൾ പേര് ചോദിക്കുകയാണ്. ഭവതഃ നാമ കിം, കണ്ടു കിം എന്നത് അവസാനം വരുന്ന വാക്കായത് കൊണ്ടാണ് മ എന്ന് തന്നെ അവിടെ എഴുതുന്നത്. അപ്പോ ഭവതഃ, താങ്കളുടെ നാമ, പേര് കിം എന്താണ്. മമ, എന്റെ നാമ, പേര് പ്രദീപഃ. ഇവിടെ പൊതുവെ പുരുഷന്മാരുടെ പേര് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മഹേഷ്, സുരേഷ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പോൾ മഹേഷ്, മഹേശഃ, സുരേഷ്, സുരേശഃ ഇങ്ങനെ പറയണം. ഇനി അടുത്തത്, ചോദിക്കുന്നത് ഒരാൺകുട്ടിയോടാണ്, പക്ഷെ ചോദിക്കുന്നത് അവൻ്റെ അമ്മയെ കുറിച്ചാണ്. അപ്പോൾ ആ ചോദ്യം കാ എന്നാണ് വരുന്നത്. അപ്പൊ ചോദ്യം ആരെ കുറിച്ചാണോ അതിനനുസരിച്ച് ചോദ്യത്തിന്റെ ലിംഗവും മാറും. ഇപ്പൊ ഭവതഃ മാതാ കാ, താങ്കളുടെ അമ്മ ആരാണ്. ഇവിടെ അമ്മ ചെയ്യുന്ന ജോലിയെ കുറിച്ച് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അമ്മയുടെ പേര്. ഇവിടെ പറയുന്നു മമ മാതാ ജാനകി, എന്റെ അമ്മ ജാനകി. ഇവിടെ ഭവതഃ പിതാ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കഹ എന്നാണ് വരിക. ഇപ്പൊ ഭവതഃ പിതാ കഹ, എന്നാൽ മാതാ അമ്മ, അമ്മയെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് മാതാ കാ എന്ന് ചോദിച്ചത്. അപ്പോ കിം എന്നത് വാട്ട് എന്നും കാ എന്നത് ഹു എന്നുമാണ് അർത്ഥം. ഇനി ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് ആരോടായാലും ചോദിക്കുമ്പോൾ ഭവത്യാഹ, ഭവത്യാഹ നാമ കിം, മമ നാമ സുബൈദ, ഭവത്യാഹ പിതാ കഹ, മമ പിതാ റഹീമഹ. ഇപ്പൊ ഇവിടെയും ഭവത്യാഹ മാതാ ആയിരുന്നെങ്കിൽ മാതാ കാ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞത്, ആദ്യമൊക്കെ ഇത് ശ്രദ്ധിച്ച് പറയേണ്ട വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ പരിശീലനം കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പൊ ഇവിടെ കിം എന്നാൽ വാട്ട്, എന്ത് എന്നർത്ഥം. കഹ ഓർ ക, ഇത് പുല്ലിംഗ സ്ത്രീലിംഗ ഭേദത്തിൽ ഹൂ ആര് എന്ന് അർത്ഥം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പുതിയ പുതിയ വാക്കുകൾ വെച്ചിട്ട് അതുപോലെ തന്നെ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദത്തിൽ സ്വയം പരിശീലിക്കുക. ധന്യവാദ, താങ്ക് യു. നാരായണീയം ദശകം 1 ശ്ലോക 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബതജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം.
एते तावद्वयं तु स्थिरतर मनसा विश्वपीडापहत्यै निःशेषात्मानमेनं गुरुपवनपुराधीशमेवाश्रयाम। पदच्छेदः एवं दुर्लभ्य वस्तुनि अपि दुर्लभ्य वस्तुन्यपि सुलभतया हस्तलब्धे यत् अन्यत् यदन्यत् तन्वा वाचा धिया वा भजति बत जनः। क्षुद्रता एव क्षुद्रतैव स्फुडा इयं स्फुडेयं एते तावत् वयं तु तावत् वयं तु स्थिरतर मनसा विश्वपीडा अपहत्यै निःशेष आत्मानं एनं निःशेषात्मानमेनं गुरुपवनपुराधीशम् एव आश्रयाम गुरुपवनपुराधीशमेव आश्रयाम। नौ अन्वय विथ मीनिंग। इन द फर्स्ट श्लोक मेल्पत्तु सेज दैट द ब्रह्म तत्व इटसेल्फ इन गुरुवायूर, बट विदाउट realizing it, people rely on God for their purely worldly affairs. This is what the second shloka says. Durlabhya is very rare. Vastuni api, this Brahma, very rare things too. Evam does sulabhataya, so easily. Hastalabdhe, in our hand, is very easily accessible. And yet, janaha, people, anyat, other worldly pleasures, tanva, with their body, vacha, with their speech, dhiya, with their mind, va, bhajati, pursue, yat iyam, this is, that is, spuda, clearly, kshudrata eva, is very pitiable. But, Melpattu says, the true devotees like him, someone recognize this truth, ete vayam, vayam means we people, the true devotees, to tavat, however, sthira tara manasa, with a firm mind, vishwapida apahatyai, vishwapida, our sufferings, apahatyai, for the total eradication of all our sufferings, nisheshatmanam, the Lord, who is the soul of all beings in the universe, enam guru pavana puradhisham, to that Lord of Guruvayur, eva ashrayamaha, we surrender to that God, to Krishna. So in this shloka, he says, don't pray for these perishing worldly pleasures without recognizing the good fortune of the pious. We must pray for devotion and salvation. Evam durlabhya vastunyapi sulabhataya hastalabdhe yadanyat तन्वा वाचा धिया वा भजति बत जन क्षुद्रतैव स्फुडेयम् एते तावद् वयं तु
സ്ഥിരതര മനസ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ.